സഭാ ദർശനങ്ങളിലും സാമൂഹ്യ വിഷയങ്ങളിലും അഗാധമായ വിജ്ഞാനവും പാണ്ഡിത്യവും നിലപാടുകളിലെ കാർക്കശവും ആർജവത്വവും എന്നാൽ അതിനെല്ലാം സൗന്ദര്യം പകരുന്ന ജീവിത ലാളിത്യം അതായിരുന്നു മാർ പൗത്തിൽ മെത്രാപൊലീത്ത. നിലപാടുകളോട് വിയോജിക്കുന്നവരും അംഗീകരിക്കും മാർ പൗത്തിലിന്റെ ആശയ ദൃഢതയെ. ബോധ്യമുള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല മാർ പൗത്തിൽ. അതുകൊണ്ടുതന്നെ സഭയ്ക്കുള്ളിലും പുറത്തും നിരവധി പേരുടെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. സിറോമലബാർ സഭയുടെ തനിമ വീണ്ടെടുക്കാനുള്ള പോരാട്ടം ആദ്യം തുടങ്ങിവെച്ചു. സഹായമെത്രാനായിരിക്കുമ്പോൾ തന്നെ സിറോമലബാർ സഭ വ്യക്തിത്വമുള്ള സഭയാണെന്ന് CBCI യോഗത്തിൽ ഉറക്കെ പറഞ്ഞു. സീനിയർ ബിഷപ്പുമാരടക്കമുള്ളവർ കൗതുകത്തോടെയും അല്പം ആശങ്കയോടെയും ശ്രദ്ധിച്ചു കേട്ടു മാർ പൗത്തിലിന്റെ വാക്കുകൾ. ആരാധനാക്രമത്തിലെ സഭാ വ്യക്തിത്വം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ അതിശക്തമാക്കി. സിറോമലബാർ സഭ സ്വതന്ത്രാധികാരമുള്ള മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി. സഭയുടെ ആദ്യ മേജർ ആർച്ച് ബിഷപ്പാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും അതുണ്ടാകാതിരുന്നത് നിലപാടുകളിൽ വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും നിരീശ്വര പ്രസ്ഥാനങ്ങളോടുള്ള എതിർപ്പും പരസ്യമായി പ്രകടിപ്പിക്കാൻ മാർ പൗത്തിൽ ഒരിക്കലും മടിച്ചില്ല. ആശയപരമായ ഈ എതിർപ്പ് ലേഖനങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ സർക്കാർ ഇടപെടലിനെ മാർ പൗത്തിൽ എന്നും എതിർത്തു. സ്വാശ്രയ കോളേജ് വിഷയത്തിൽ കോടതികളിൽ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിന്റെ പ്രേരക ശക്തിയായി. കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ഇന്റർ ചർച്ച് കൌൺസിൽ സ്ഥാപിക്കുന്നതിൽ മുൻകൈയെടുത്തു. വിദ്യാഭ്യാസ ന്യൂനപക്ഷ അവകാശ പോരാട്ടത്തിൽ ക്രൈസ്തവ സഭകളുടെ ഏകസ്വരം മുഴങ്ങിയത് ഇന്റർ ചർച്ച് കൌൺസിലൂടെയാണ്. വിജ്ഞാനത്തിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും ലാളിത്യം മാർ പൗത്തിലിന്റെ ജീവിതമുദ്രയായിരുന്നു. ഉപവിയിലും സ്നേഹത്തിലും എന്ന ആദർശവാക്യമാണ് മെത്രാനായപ്പോൾ സ്വീകരിച്ചത്. അത് ജീവിതത്തിൽ പാലിച്ചതിന്റെ ഉദാഹരണങ്ങളായിരുന്നു നിർധനർക്കുള്ള ഭവന പദ്ധതികളും സ്കോളർഷിപ്പുകൾ അടക്കമുള്ളവയും. നിലപാടുകൾ പറയേണ്ടടുത്ത് പതറാതെ പറയുകയായിരുന്നു ശൈലി. അതിന്റെ പേരിലുള്ള നഷ്ടങ്ങൾ ഒരിക്കലും നൊമ്പരപ്പെടുത്തിയിട്ടില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്നു മാർ പൗത്തിൽ. വിട പറയുന്നത് കേരളസഭയുടെ ധാർമ്മിക സ്വരമാണ്. ഇനി ഇതുപോലൊരാൾ സഭാ നേതൃത്വത്തിൽ ഉണ്ടാവാനിടയില്ല. റോയി കൊട്ടാരച്ചിറ, മനോരമ ന്യൂസ്, ആലപ്പുഴ.